കോഴിക്കോടും മലപ്പുറത്തും പക്ഷിപ്പനി സ്ഥിരീകരിച്ചുവെന്ന് വനംവകുപ്പ് മന്ത്രി കെ രാജു. മലപ്പുറത്ത് രണ്ടിടത്താണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. അതേസമയം തിരുവനന്തപുരം MLA ഹോസ്റ്റലിന് സമീപത്ത് കൊക്കിനെ ചത്തനിലയിൽ കണ്ടെത്തിയ സംഭവം പക്ഷിപ്പനിയല്ലെന്നാണ് പ്രാഥമിക നിഗമനം. സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും അദ്ദേഹം നിയമസഭയിൽ വ്യക്തമാക്കി. വിവരങ്ങളുമായി റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. റിനു, എന്തൊക്കെ കാര്യങ്ങളാണ് മന്ത്രി പറഞ്ഞത്? ആശങ്കാജനകമായ ഒരു സ്ഥിതി ഉണ്ടോ പക്ഷിപ്പനിയുമായി ബന്ധപ്പെട്ട്? രാഹുൽ, കോഴിക്കോട്ട് നേരത്തെ തന്നെ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരുന്നു. ഇപ്പോൾ മലപ്പുറത്തും പക്ഷിപ്പനി സ്ഥിരീകരിച്ചതായിട്ടാണ് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി കെ രാജു ഇപ്പോൾ നിയമസഭയിൽ അറിയിച്ചത്. മലപ്പുറത്ത് രണ്ടിടങ്ങളിലാണ് ഇത്തരത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത്. പരപ്പനങ്ങാടിയിലെ രണ്ട് മേഖലകളിൽ എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രി പറഞ്ഞത്. അതേസമയം തിരുവനന്തപുരം MLA ഹോസ്റ്റലിൽ മരത്തിനു മുകളിൽ കൊക്ക് ചത്ത് ഇരുന്ന സംഭവത്തും കൃത്യമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഈ തിരുവനന്തപുരത്തെ ഈ സംഭവം പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം വെച്ച് പക്ഷിപ്പനി അല്ല എന്നുള്ളതാണ്. മറ്റേതെങ്കിലും രീതിയിലാണ് ഈ കൊക്കുകൾ ചാകാൻ സാധ്യത എന്നുള്ളതാണ്. എന്തായാലും പാലോട്ടത്തെ വെറ്റിനറി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു ലാബുണ്ട്. ആ ലാബിൽ പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇതിന്റെ ഫലം ലഭിക്കും എന്നുള്ളതാണ്. പക്ഷെ പ്രാഥമികമായിട്ടുള്ള ഡോക്ടർമാരുടെ പരിശോധനയിൽ, വെറ്റിനറി ഡോക്ടർമാരുടെ പരിശോധനയിൽ ഇത് പക്ഷിപ്പനിയാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് അല്പസമയം മുമ്പ് കെ രാജു സഭയിൽ അറിയിച്ചത്. റിനു, മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം കോഴിക്കോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നത്തേക്കാണ് അത് സന്ദർശനം എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടോ? പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത് കോഴിക്കോടും മലപ്പുറത്താണ്. മലപ്പുറത്ത് രണ്ടിടങ്ങളിലാണ്. ഈ പ്രദേശങ്ങളിൽ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള കെ രാജു സന്ദർശിക്കുമെന്നുള്ളതാണ് സഭയിൽ അറിയിച്ചിട്ടുള്ളത്. എപ്പോഴായിരിക്കും ആ സന്ദർശനം എന്നുള്ളത് കൃത്യമായി പറഞ്ഞിട്ടില്ല. എന്തായാലും